ഹായ് അസ്സലാമു അലൈക്കും. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡൈമൈലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുനോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ രാവിലെ തന്നെ ഇന്ന് ഗ്രീൻ പീസ് കറിയും ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ പുതർത്തി വെച്ച ഗ്രീൻ പീസ് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു നുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുത്തുക്കണേ. പിന്നെ ഒരു സവാളിൻ്റെ പകുതി, ഒരു തക്കാളീൻ്റെ പകുതി, രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഉപ്പിട്ട് അടുപ്പത്ത് വെച്ചെടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പണി. പെട്ടെന്നാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അവിടെ വേവട്ടെ. ആ സമയം കൊണ്ട് ഞാൻ രണ്ട് ദോശ ചൂട്ടെടുക്കട്ടെ കേട്ടോ. ആദ്യം ഞാൻ രണ്ട് ദോശ മാത്രമേ ചൂടുന്നുള്ളൂ, പിന്നെ ചോറും കറിയൊക്കെ ആയതിൻ്റെ ശേഷം ലാസ്റ്റാണ് കേട്ടോ ചായ കുടിക്കാൻ ടൈമിലാണ് ദോശ ഉണ്ടാക്കുള്ളൂ. അപ്പം റിതു മദ്രസക്ക് പോകാനായിക്കണ്, ഓന് പോകുമ്പോൾ തിന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടാണ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഓൻ ദോശയൊന്നും കൂട്ടിയില്ല, ഓന് വെള്ളം കുടിച്ച് ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട് പോയിട്ടോ. അപ്പോൾ ചോറിന് വെള്ളം വെച്ചിക്കണ്, വെള്ളം ചൂടായപ്പോൾ അരിയിട്ട്, അപ്പോൾ ഒരടുപ്പത്ത് സീനു കൊണ്ട വെള്ളം കൂട്ടാനൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. തക്കാളിയും കേബേജൊക്കെ ഉണ്ടാക്കി കൂട്ടിയിട്ടുള്ളൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓളൊരു തക്കാളി പ്രേമിയാണ് കേട്ടോ. ഓളെ എല്ലാ കൂട്ടാനിലും തക്കാളി ഉണ്ടാകും. കേബേജിൽ തക്കാളിയൊക്കെ ഇട്ട് ഉപ്പേരി ഞാൻ ആദ്യമായിട്ട് ഓള് വെക്കണ കേട്ടോ കണ്ടത്. അങ്ങനെ നമ്മളെ കറിയൊക്കെ ഇവിടെ വെന്തിന് കേട്ടോ. അപ്പോൾ ഇക്ക് ഞാൻ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് വറവിട്ടണം കേട്ടോ. ഇങ്ങനെ വറവിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. അപ്പോൾ കറി നമ്മൾ ആദ്യം കടല വേവിച്ചിട്ട് ഗ്രീൻ പീസ് വേവിച്ചിട്ട് പിന്നെ ഉള്ളിയും ഒക്കെ വാട്ടി മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുമല്ലോ. അപ്പം ഓരോന്നിനും ഓരോ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചോറും കൂട്ടാനൊക്കെ വന്ന് അടുപ്പൊക്കെ ഒന്ന് ഒഴിഞ്ഞതിന് ശേഷം ഞാനിതാ പിന്നെയും ദോശ ചൂടാണ് കേട്ടോ. അപ്പോൾ ദിനുവിനും സിനുവിനൊക്കെ പോകാനായി തുടങ്ങിയിരിക്കണ്. അപ്പോൾ അവൾക്ക് നല്ല മുരിഞ്ഞ ദോശയാണ് ഇഷ്ടം കേട്ടോ സിനുവിനൊക്കെ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ചൂട്ടാൽ പിന്നെ മുരിഞ്ഞ ദോശ തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ചൂടാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓലൊക്കെ ചായ ഒക്കെ കുടിച്ച് പോയി. അത് കഴിഞ്ഞതിന് ശേഷം റിതു മദ്രസ് ഇട്ട് വന്നാണ് കേട്ടോ. ഓ വന്നപ്പോൾ ഇനി ഓരോ ദോശ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ദോശമാവ് കുറച്ച് ബാക്കിയുള്ളത് ഫുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തോ, ഒരേ ക്യാരറ്റിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് കേബേജും മൊസറല്ല ചീസൊക്കെ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇതാ ഒരു ദോശൻ്റെ മേലെ ഇങ്ങനെയൊക്കെ ഇട്ടെടുത്ത് ഉണ്ടാക്കി. ടീപ്പൊളിയാണ് കേട്ടോ. മൂപ്പേർക്ക് അത് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് ടൊമാറ്റോ സോസും ഒക്കെ ഇട്ടിട്ട് ഓൻ തിന്ന്. അങ്ങനെ ദോശ കൊടുത്താൽ ഒന്നിനെ മുഴുവനാക്കി കഴിക്കാത്ത ആൾ ഇതുപോലത്തെ രണ്ട് ദോശ അയച്ചു കേട്ടോ. അപ്പോൾ പറയുകയാണെ, എന്നും എനിക്ക് ഇതുപോലത്തെ ദോശ മതി, എന്നും രണ്ടെണ്ണമാണ് കേട്ടോ അമ്മ ചെയ്യുന്നു പറഞ്ഞതിനോട്. അപ്പോൾ അത്രക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പം പച്ചക്കറികളൊന്നും തീരെ കഴിക്കില്ല കേട്ടോ, പെരിയൊന്നും അവന് പറ്റൂല. അപ്പോൾ ഒരു പച്ചക്കറിയൊക്കെ ഒന്ന് വയറ്റിലാക്കാനുള്ള ഒരു ഐഡിയയും കൂടിയാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇതാ ഒന്ന് ദോശയൊക്കെ തിന്ന് ഹാപ്പിയായി ഒന്ന് ഇതാ സ്കൂളിൽ പോവാണ് കേട്ടോ. അങ്ങനെ ഓന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതാണല്ലോ നമ്മൾ അടുക്കള യുദ്ധം, പാത്രം കഴുകൽ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടാവും, അതൊക്കെ കഴുകി വെച്ചിട്ട് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കലാണ് കേട്ടോ പരിപാടി. അങ്ങനെ പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ച്, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ കൗണ്ടർ ടോപ്പും സ്റ്റൗവും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടെ. കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാൽ തന്നെ നമുക്ക് പെരയിലെ പണി പകുതിയിൽ കയറി തീർന്ന പോലെ ആയിരിക്കും കേട്ടോ. ഒരു സമാധാനമാണ് പിന്നെ കിച്ചണിലൊക്കെ ഒന്ന് വന്ന് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ അങ്ങനെയല്ല കേട്ടോ, ചിലപ്പോൾ ഞാൻ കുറച്ച് കയ്യട്ടെ എന്ന് വിചാരിച്ചിരിക്കും, കുറച്ച് കയ്യട്ടെ എന്ന് വിചാരിച്ച് ഫോണൊക്കെ നോക്കിയിരിക്കും. പിന്നെ വാട്സപ്പ് കുറേ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് കുറേ കൂട്ടുകാരെ ഗ്രൂപ്പ് ഉണ്ടാവും, ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാവും. അങ്ങനെ അങ്ങനെ അതൊക്കെ നോക്കി ഒന്ന് നോക്കുമ്പോൾ ഒന്ന് നോക്കും, പിന്നെ കഴിഞ്ഞിട്ട് വേറെ ഒന്ന് നോക്കും. അങ്ങ് നോക്കി നോക്കി അങ്ങനെ അങ്ങോട്ട് നേരം പോട്ടോ. പിന്നെ പണികളൊക്കെ അവിടെ കടക്കും. പിന്നെ ഉണ്ടാവും ഒരു ജഗ പുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി, പെട്ടെന്ന് അവിടെ കാട്ടിക്കൂട്ടൽ. അപ്പോൾ ഇങ്ങനെ നമുക്ക് രാവിലെ തന്നെ വൈക്ക് വയ്യായിട്ട് ക്ലീൻ ആക്കിയിട്ടാൽ നല്ല സുഖമാണ് കേട്ടോ, നമുക്ക് മനസ്സിനും നല്ലൊരു സമാധാനമാണ്. പിന്നെ അങ്ങനെ തിരക്കിട്ട് പണികളൊന്നും കഴിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. പിന്നെ കൗണ്ടർ ടോപ്പ് തുടക്കുന്നതിൻ്റെ കൂടെ തന്നെ നല്ല വൃത്തിയുള്ള ടവലുകൊണ്ടാണല്ലോ നമ്മൾ തുടക്കുക. അപ്പോൾ ലാസ്റ്റ് തുടക്കണ ടൈമിൽ ഇതുപോലെ എണ്ണ ഓയിൽ ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ,
അതെ. പിന്നെ ഞാൻ ഈ മൂന്ന് ബോട്ടിലിൻ്റെ വെള്ളം കാണുന്നത് ചായപ്പൊടി, ഒന്ന് കാപ്പിപ്പൊടി, ഒന്ന് പൊടി ഉപ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആ കൂട്ടത്തിലൊന്ന് തുടച്ചെടുത്ത് വെച്ചിരുന്നു. അങ്ങനെ അതാ നമ്മൾ അടുക്കള ക്ലീനായി നല്ല കുട്ടപ്പനായി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് അത് ക്യാരറ്റാണ് കേട്ടോ. അത് ക്യാരറ്റ് കഴുകി വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് സ്ട്രെയിനറിലിട്ട് വെച്ചതാണ്. അത് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഫ്രിഡ്ജിൽ കയറ്റാനുള്ളതാണ് കേട്ടോ. അങ്ങനെ എന്താ എന്ത് രസാലേ ഇങ്ങനെ ഇട്ടാൽ കാണാൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, നമ്മൾ വാഷ് ബേസൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക എന്നുള്ളത്. അപ്പോൾ എന്നും ഇത് വൃത്തിയാക്കണം കേട്ടോ, ദിവസം വൃത്തിയാക്കി ഇടണം. മക്കളൊക്കെ ഭക്ഷണം വെച്ച് കൈ കഴുകി പോകുമ്പോൾ ഭക്ഷണ വേസ്റ്റൊക്കെ ഉണ്ടാവും. എല്ലാവരും എപ്പോഴൊന്നും ഇവിടെ നിന്ന് ആവില്ല കൈകൾ, എന്നാലും ഇടയ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും ഉണ്ടാവും കേട്ടോ, കഴുകാൻ വേസ്റ്റൊക്കെ നല്ലോണം ഉണ്ടാവും. ചിലപ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും, ചിലപ്പോൾ കാകാലം കൊലയൊക്കെ, ചിലപ്പോൾ ഋതുവിന് ഉണ്ടാവും. കളറൊക്കെ കൊണ്ടൊന്ന് കലക്കണം, ഓൻ്റെ കളറ് വെള്ളം കലക്കി വെള്ളത്തിൽ കലക്കി കാണ്ട് ഒഴിച്ചും എന്തൊക്കെയോ കാട്ടി കുട്ടിക്കും ചിലപ്പോൾ കേട്ടോ. അങ്ങനെ എന്താ ഞാൻ ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ കഴുകണത്. ഞാനിതുപോലെ ഒരു ബ്രഷ് അതിനായിട്ട് എടുത്തു വെച്ചേക്കാണ് കേട്ടോ. ഇത് വാഷ് ബേസ് കഴുകാനായിട്ടുള്ള ബ്രഷാണ്, ഒരു കുഞ്ഞു ബ്രഷാണ് കേട്ടോ. നല്ല സുഖമാണ് ഇതുകൊണ്ട് കഴുകാൻ, നല്ല വൃത്തിയാവും കേട്ടോ. അതിൻ്റെ ആ കോണിലൊക്കെ കഴുകാനൊക്കെ നല്ല സുഖമാണ്. അതുകൊണ്ട് അങ്ങനെ വാഷ് ബേസൊക്കെ കൈകളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ വെള്ളമൊക്കെ തെറിച്ചിട്ടുണ്ടാവും പുറത്തൊക്കെ പുറത്തൊക്കെ. അപ്പോൾ ഞാൻ ആ ഗ്രാനൈറ്റൊക്കെ ഒരു ടവൽ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. ഇതൊക്കെ എല്ലാവരും ചെയ്യണത് തന്നെ കേട്ടോ, എന്നാലും പറയാൻ മാത്രം. അതുപോലെ തന്നെ പിന്നെ ഞാൻ ബെഡും ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ ഡൈനിങ് ഹാളിൽ ഒരുപാട് കുറുക്കാണ് കേട്ടോ. ഒന്ന് എന്തായാലും കുറച്ച് കുറവാണ്. ഇത് സോഫേൻ്റെ അങ്ങേ തല തൊട്ട് ഇങ്ങേ തല വരെ ഇതുവരെ സാധനങ്ങളുണ്ടാവും. ബാഗ് ഉണ്ടാവും, പുസ്തകം ഉണ്ടാവും, പെൻസിൽ ഉണ്ടാവും, പേന ഉണ്ടാവും. പെൻസിൽ കൂർപ്പിച്ചിട്ട് അതിൻ്റെ ആ പൊടി ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടാവും ചിലപ്പോൾ കേട്ടോ. ചിലപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ പറയും, അപ്പോൾ ഒന്ന് നന്നാക്കിയൊക്കെ വെക്കും. പിറ്റേ ദിവസം പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും അവൻ്റെ ഒപ്പത്തിനൊപ്പം അങ്ങ് നടക്കണം. ഇന്നെന്തായാലും വല്ലാതൊന്നും ഇല്ല, കുറച്ചൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കിടക്കണുണ്ട്. എന്തായാലും ചിലപ്പോൾ ആകെ അലങ്കോലമായി കിടക്കും. പിന്നെ എല്ലാവരും ഹെൽമെറ്റും റെയിൻകോട്ടും എല്ലാം കൊണ്ടുവന്ന് നോക്കൂട്ടോ ടേബിൾ മേൽ. ഇന്നെന്തായാലും എനിക്കതൊന്നും പൊറുക്കാനില്ലേനി. പിന്നെ മാറാലൻ്റെ കാര്യം പിന്നെ പറയണ്ട. രണ്ട് ദിവസം കൂടുമ്പോൾ തട്ടിയാലും മാറാലുണ്ടാവും കേട്ടോ. ഈ മാറാല എട്ടുകാലികൾ നിറച്ചുണ്ടാവും. ആ സാധനം ഒന്ന് പോയി കിട്ടിയെങ്കിലല്ലേ വലല്ലേ അതൊക്കെ ഉള്ളൂ. ഓലെ ഒന്ന് പായിപ്പിച്ചാലുള്ള എന്തെങ്കിലും ഐഡിയ ആരെടുത്തേലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളി കേട്ടോ. പിന്നെതാ നമുക്കൊരു കൊറിയർ വന്നതാണ് കേട്ടോ. ദുബായിൽ നിന്ന് വന്നൊരു കൊറിയറാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് വീഡിയോ എടുത്തത് തന്നെയാണ് ഞാനിപ്പോൾ ഇതിലൂടെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം കൊറിയർക്ക് ഇതാ ഒരു കാർഗോ വന്നതാണ്. അപ്പോൾ ഇത് ഇപ്പം പൊട്ടിച്ചനൊന്നും ഇല്ല കേട്ടോ. പൊട്ടിച്ചനൊക്കെ വീഡിയോ ആണ് ഞാൻ പിന്നെ കാണിക്കുക. എല്ലാവരും പോയി ആ ഒരു ടൈമിലാണ്, കുഞ്ഞുമോ കടയിൽ പോകാനും നിൽക്കണം ആ ഒരു ടൈമിൽ കഴിഞ്ഞിട്ട് വന്നത്. അപ്പോൾ ഞങ്ങളപ്പം പൊട്ടിച്ചിട്ടൊന്നുമില്ല. പിന്നെ സീനും എല്ലാവരും വന്നതിന് ശേഷം എല്ലാവരും ഉള്ളൊരു സമയത്താണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ എല്ലാവരും പോണതിൻ്റെ മുന്നായിട്ട് വെട്ടി പിന്നെ പൊളിച്ചൊക്കെ നോക്കിയത്. അങ്ങനെ എന്താ നമ്മളെ ചെടികളൊക്കെ ഉണ്ടല്ലേ, ഒക്കെ പല പല പാത്രങ്ങളിലായിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞ് അകത്തുകൾ കയറി വന്നതിന് ശേഷം ഇതാ അടുത്ത പരിപാടി, അകൊക്കെ ഒന്ന് അടിച്ചേരി തുടക്കുക. ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ. അകൊക്കെ ഒന്ന് അടിച്ചേരി തുടച്ചാൽ പിന്നെ നമ്മളെ എല്ലാ പണികളും തീർന്നു. പിന്നെ വൈകുന്നേരം സിനുവിനും ഇതാ ഇതുപോലത്തെ ദോശ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഓക്കും നല്ല ഇഷ്ടമായി. ഓക്കും എണ്ണക്കടികളൊന്നും ഇഷ്ടമല്ല, അപ്പം ഇങ്ങനത്തെ കടയപ്പോക്കും നല്ല ഇഷ്ടമായി. പിന്നെ ഇതാ കുനാഫ് ഉണ്ടാക്കുകയാണ്. അന്നത്തെ ദിവസം രാത്രി കുനാഫ് ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ അതിന് ഡീറ്റെയിൽ വീഡിയോ ഒന്നും കാണിക്കില്ല. ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം ബട്ടറൊക്കെ മെൽറ്റാക്കി വെച്ചതുണ്ട്. കുനാഫിൻ്റെ ഡോ ഉണ്ട്, 250 ഗ്രാമാണ്. ഒരു 50 ഗ്രാം ബട്ടർ എനിക്ക് മെൽറ്റാക്കി വെച്ചത്. പിന്നെ കുനാഫിൻ്റെ പാത്രം ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം തന്നെ ഒരുക്കി വെക്കണം. കുനാഫ സീനു ആദ്യമായിട്ട് കഴിക്കുകയാണെന്ന് പറഞ്ഞ് ഓൾ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഓള് നല്ല ഇൻട്രസ്റ്റിലാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം എന്നുള്ളത്. അങ്ങനെ ഇതാ ബട്ടറൊക്കെ വരട്ടിയ കുനാഫിൻ്റെ പാത്രത്തേക്ക് ഞാൻ കുനാഫിൻ്റെ ഡോ ഒരു പകുതി എടുത്ത്
പകുതി പകുതിയാക്കി മാറ്റി വെക്കണം. അത് പകുതി ഇട്ട് വെച്ചെടുത്തതിന് ശേഷം സോസ് വെച്ചെടുത്ത് പിന്നെ കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും അതിൻ്റെ മേലിട്ടെടുത്ത് പിന്നെ നമ്മൾ ബാക്കി പകുതി മാറ്റി വെച്ചത് അതിൻ്റെ മേലെ കൂടെ വന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും കേട്ടോ. നല്ലോണം വറുത്താൻ പാടില്ല, അപ്പം നമ്മൾ സോസൊക്കെ പുറത്തൊക്കെ ചാടും. ഈ രീതിയിലാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ഇനി അടുത്ത പരിപാടി നമ്മളെ ഓവനിൽ മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ഓവന് കാണണ്ടേ, ഇതാണ് കേട്ടോ നമ്മൾ ടീ പൊള്ളി ഓവന്. നമ്മൾ നല്ല വലിപ്പമുള്ള ഒരു ചെമ്പട്ടി എടുത്തിട്ട് അതിലൊരു റിങ് ഇറക്കി വെക്കുക. നമ്മൾ തരിക ഉണ്ടല്ലോ അതിറക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി വെക്കുക. എന്നിട്ട് പിന്നെ സിമ്മക്ക് മാറ്റി കേട്ടോ. നമ്മൾ ഈ സാധനം ഇതിൽക്ക് വെച്ചതിൻ്റെ ശേഷം സിമ്മിലാക്കിയിട്ട് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ കുനാഫ് ഇവിടെ റെഡിയാവും. അപ്പോൾ അതിക്കുള്ള സിറപ്പ് ഇവിടെ റെഡി ആക്കുന്നത് കേട്ടോ. അപ്പോൾ സിറപ്പ് ഒഴിച്ച് കുനാഫ മുറിച്ചിന് ആ ഒരു ഭാഗമൊന്നും വീണ്ടും എടുത്തിട്ടില്ല, അതിനുള്ള ക്ഷമയൊന്നും ആർക്കും ഇല്ലേന്ന് കേട്ടോ. അപ്പോൾ ആ കുനാഫ ഒരു ഭാഗം വന്ന് അതെടുത്ത് പിന്നെ മറ്റേ ഭാഗം ഒന്നും ഇങ്ങോട്ട് തിരിച്ചിട്ടെടുത്തതാണ് കേട്ടോ, ഫ്രൈ പാനിൽ തിരിച്ചിട്ടെടുത്താണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ മുറിച്ചിന് വീഡിയോ ഒന്നുമില്ല, ആർക്കും ശമ്പല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ടേസ്റ്റ് വെക്കണമല്ലോ, പിന്നെ ടേസ്റ്റ് വെക്കണമല്ലോ ഒക്കെ ഉണ്ടായിട്ട് അതിനൊന്നും നേരം കിട്ടിയില്ല. അങ്ങനെ നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാം.